ഇത് ഇക്കൊല്ലം തവനൂരിൽ നിന്ന് പാടത്തേക്ക് ഇറങ്ങിയ കൊയ്ത്ത് മെതി യന്ത്രമാണ്. ഇക്കൊല്ലം ആദ്യം ഇറക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ പഴയ സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ മുമ്പ് പാടത്ത് കണ്ടിരുന്നത്? ആ സംശയമുണ്ട്. എന്താണ് ഇയാളുടെ പ്രത്യേകത ചോദിക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ അഖിലേന്ത്യാ സംയോജിത ഗവേഷണ പദ്ധതി വർഷം രണ്ട് പുതിയ മെഷീൻ കേരളത്തിന് പുതുതായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ വർഷം നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു മെഷീൻ ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ട്രാക്ടറിൽ ഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു കൊയ്ത്തുമെതി യന്ത്രമാണ്. സാധാരണ നമ്മൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയ വലിയ യന്ത്രങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇപ്പം നമ്മുടെ കാർഷിക സബ്സിഡിയുടെ ബലത്തിൽ വളരെയധികം വാങ്ങുന്നുണ്ടെങ്കിലും ഈ ഇതിനുള്ള വില എന്ന് പറഞ്ഞാൽ 25 മുതൽ 30 ലക്ഷം രൂപ വിലയുള്ള വലിയ യന്ത്രങ്ങളാണിത്. അപ്പം നമ്മുടെ പാടശേഖരങ്ങളെ സംബന്ധിച്ചിടത്തോളം പാടശേഖരങ്ങൾ സൈസ് വളരെ ചെറുതാണ്, പാടങ്ങൾ വളരെ ചെറുതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ വലിയ യന്ത്രങ്ങൾ വരുമ്പോൾ അവരിടാക്കുന്ന വാടക, സാധാരണ കർഷകരിൽ നിന്ന് അവരുണ്ടാക്കുന്ന വാടക വളരെ കൂടുതലാണ്. ഈ ഒരു യന്ത്രത്തിനെന്ന് പറയുമ്പോൾ ഈ കമ്പൈൻ ഹാർവസ്റ്റിംഗ്, ഈ കൊയ്ത്തുമെതി യന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു 7.5 ലക്ഷം രൂപയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അത് ഒരു 4-wheel drive ട്രാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കമ്പൈൻ ഹാർവസ്റ്ററായിട്ട് ആ കൊയ്ത്തുകാലത്തെ ആവശ്യങ്ങൾക്ക് ഇത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാം. ഒരു മണിക്കൂറിൽ 1/2 ഏക്കർ ഇത് കവർ ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലീനിങ് എഫിഷ്യൻസി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അത് വളരെ, ഇപ്പം മറ്റ് കമ്പൈൻ ഹാർവസ്റ്ററുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു രീതിയാണ് ഇതിൽ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതൊരു ട്രാക്ടർ ഡ്രിവൺ ആണ്. ട്രാക്ടർ പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഇതിനും പോകാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് വേറൊരു ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വിരിപ്പ് പാടങ്ങളിലും മറ്റ് ഉണങ്ങിക്കിടക്കുന്ന മറ്റ് പുഞ്ച മുണ്ടകൻ ഇതിനും ഇത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വിളകളും മണ്ണും എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളൊരു യന്ത്രം വാങ്ങുന്നതിന് മുന്നേ വിളകൾക്കും മണ്ണിനും യോജ്യമായ രീതിയിലുള്ള യന്ത്രങ്ങളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നിലം ഉഴുന്നത് തൊട്ട് കൊയ്ത്തും മെതിയും വരെ നമ്മുടെ ഇപ്പൊ കണ്ട ട്രാക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടിയും ഇക്കൊല്ലം പാടത്തേക്ക് വരുന്നുണ്ട്. അത് വരമ്പ് വയ്ക്കാനുള്ള യന്ത്രമാണ്. ഏകദേശം 80% നമ്മുടെ കാർഷിക നെൽകൃഷിയിലെ കൃഷിപ്പണികളെല്ലാം തന്നെ യന്ത്രവത്കൃതമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ബാക്കി കിടക്കുന്ന ഒരു പാർഷൻ എന്ന് പറയുന്നത് ഈ വരമ്പ് വെക്കലാണ്. ഫ്രാഗ്മെന്റഡ് ആണ് വയലുകൾ, ചെറിയ സൈസാണ്. ഇതൊക്കെ കൊണ്ടുതന്നെയാണ്, അതൊക്കെ കൊണ്ടുതന്നെ നമുക്ക് കൂലിച്ചെലവും കൂടുതലാണ്. വരമ്പുകൾ വെക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക വൃത്തി തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്നത് ആദ്യത്തെ ഒരു വരമ്പരിയിലായിരുന്നു പണ്ട് പാടത്ത് അടിക്കൊരു കാരണം. ആ വരമ്പരിയിൽ തന്നെ, കാരണം വരമ്പരിയിലും തേച്ച് പിടിപ്പിക്കലും ഉണ്ട്. അങ്ങനെ അരിയിൽ മാത്രമല്ല, നമ്മൾ ഒന്ന് ഷേപ്പ് വരുത്താൻ വേണ്ടി അരിഞ്ഞു വെക്കും, പിന്നെ നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്ത് തരുന്ന ഒരു യന്ത്രമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇത് പ്രവർത്തിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4-wheel drive ട്രാക്ടറുകളിലാണ് പ്രവർത്തിക്കുന്നത്. മണിക്കൂറിലൊരു 3 kilometer നീളത്തിലൊക്കെ അത് സുഖമായിട്ട് ഇങ്ങനെ വരമ്പ് വെച്ച് അങ്ങോട്ട് പോകും. അത് പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഈ ട്രാക്ടർ ആ വരമ്പിനോട് ചേർത്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. ആ അതിന് വരമ്പിനനുസരിച്ച് വരമ്പിനോട് അടിച്ച് പോയാൽ മതി. അപ്പോൾ അത് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ മണ്ണും ചെളി ഇത് കോരി എടുത്തിട്ട് അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള കൊഴുവുണ്ട്. അപ്പൊ അതിനെ വെച്ചിട്ട് ആ വരമ്പിനോട്ട് അതങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നേ. ഓ, പതിച്ചു നിർത്തിക്കോളും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വളരെ നല്ല സ്റ്റേൺ ആയിട്ടുള്ള, നമുക്ക് ഒരാൾ അതിൻ്റെ മുകളിൽ കൂടെ ഓടിപ്പോയാൽ തന്നെ ഒന്നും ഒരു വലിയ പ്രശ്നം, അതിന് ബ്രേക്കൊന്നും പറ്റില്ല.